അയോധ്യയിൽ ഈ മാസം 5-ന് രാമക്ഷേത്രത്തിന്റെ ശിലാകർമ്മം നടക്കുകയാണ്. ആ കർമ്മത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു ചടങ്ങിലേക്ക് മുതിർന്ന ബിജെപി നേതാക്കളായ എൽകെ അദ്വാനി, ഉമാഭാരതി, മുരളി മനോഹർ ജോഷി, ശിവസേന നേതാക്കൾ എന്നിവരെ ഇതുവരെയും ക്ഷണിച്ചിട്ടില്ല. ഇന്ന് ഓഗസ്റ്റ് 1-ആണ്. ഇന്നുവരെ ഈ ഇത്രയും പേരെ ക്ഷണിച്ചിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയാൻ കഴിയുന്നത് എൽകെ അദ്വാനിയെയാണ്. കാരണം രാമജന്മഭൂമി പ്രക്ഷോഭം നയിച്ച ആളാണ് എൽകെ അദ്വാനി. എൽകെ അദ്വാനിയുടെ രഥയാത്ര നമുക്ക് ഓർമ്മയുണ്ടാകും. ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ ആകെ ഒരുമിപ്പിച്ചുകൊണ്ട് രാമജന്മഭൂമിക്ക് വേണ്ടി പ്രക്ഷോഭം നയിച്ച ആളാണ് എൽകെ അദ്വാനി. എൽകെ അദ്വാനിക്ക് ഇന്ന് ഓഗസ്റ്റ് 1 വരെ അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക്, ശിലാകർമ്മ ചടങ്ങിലേക്ക് ക്ഷണമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ അദ്വാനിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചവരാണ് ഉമാഭാരതിയും, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗും, അതേപോലെ മുരളി മനോഹർ ജോഷിയും. ഇവരെ ആരെയും തന്നെ ഓഗസ്റ്റ് 1-ാം തീയതി ഇന്നുവരെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. ഇനി ബാക്കി 3-4 ദിവസം കൂടിയുണ്ട്. ആ ദിവസത്തിനകം ഇവരെ ഒരു പക്ഷേ ക്ഷണിച്ചെങ്കിലായി. അതേസമയം ഇന്നത്തെ കാര്യമാണ് പറയുന്നത്, ഇന്ന് ഇതുവരെയും അവരെ ക്ഷണിച്ചിട്ടില്ല. അതേസമയം മറ്റ് പ്രമുഖരായിട്ടുള്ള എല്ലാവർക്കും ക്ഷണക്കത്ത് ലഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് ക്ഷണക്കത്ത് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ചടങ്ങുകൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അദ്വാനിയെയോ മുരളി മനോഹർ ജോഷിയെയോ ഉമാഭാരതിയെയോ അതേപോലെ തന്നെ കല്യാൺ സിംഗിനെയോ ഈ ചടങ്ങിലേക്ക്, ശിലാസ്ഥാപന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്വാനി നടത്തിയ രഥയാത്രയുടെ ബാക്കി പത്രമായിരുന്നു ബാബറി മസ്ജിദിൻ്റെ തകർച്ച. പിന്നീടാണ് കേസുകൾ ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പോൾ അദ്വാനി കേസിലെ പ്രതിയാണ്, മുരളി മനോഹർ ജോഷി പ്രതിയാണ്. അവരെ ഇപ്പോഴും വിസ്താരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ. ഏതായാലും മസ്ജിദ് തകർത്ത സംഭവത്തിൽ ഇക്കഴിഞ്ഞ ആഴ്ചയും ലക്നൌവിലെ CBI കോടതിയിൽ അദ്വാനി വീഡിയോ കോൺഫറൻസ് വഴി ഹാജരായിരുന്നു. 92-കാരനായ അദ്വാനിയോടന്ന് 1000 ചോദ്യങ്ങളാണ് CBI കോടതി ചോദിച്ചത്. 4 മണിക്കൂറാണ് അദ്വാനിയെ വിചാരണ ചെയ്തത്. മുതിർന്ന നേതാവും മോദി വിമർശകൻ കൂടി എന്ന് അറിയപ്പെടുന്ന മുരളി മനോഹർ ജോഷിക്കും ക്ഷണക്കത്ത് ഇതുവരെ അയച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ മൊഴിയും അതേ ദിവസം തന്നെ കോടതി എടുത്തിരുന്നു. അദ്വാനി, ജോഷി, ഉമാഭാരതി തുടങ്ങിയവരായിരുന്നു അന്ന് മസ്ജിദ് തകർക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ഈ നിലവിലുള്ള കേസ്. അതേസമയം രാമക്ഷേത്രത്തിന് വേണ്ടി നിരന്തരം വാദിച്ചുകൊണ്ടിരുന്ന ശിവസേന നേതാക്കളെയും ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. ശിവസേന മധ്യപ്രദേശിൽ ഇപ്പോൾ BJP എതിർഭാഗത്ത് നിൽക്കുന്ന, എതിർചേരിയിൽ നിൽക്കുന്ന പാർട്ടിയാണ്. അവരെയും ക്ഷണിച്ചിട്ടില്ല. ഏതായാലും ഓഗസ്റ്റ് 1 മുതൽ, അതായത് ഈ ദിവസത്തെ കാര്യം വരെയാണ് പറയുന്നത്. ഇനി 2, 3, 4 ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ പറയുന്നവരെ ക്ഷണിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയില്ല. അക്കാര്യത്തിൽ പ്രവചിക്കാനും കഴിയില്ല. ഏതായാലും ഇന്ന് വരെ ഈ ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള രഥയാത്രയ്ക്കും അതിന് നേതൃത്വം നൽകിയിട്ടുള്ള നേതാക്കളെയും ശിലാസ്ഥാപന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.